ഹലോ നമസ്കാരം മനക്കോട്ടയിൽ നിന്ന് അർപ്പിത അറിവിന്ദാണ് വലിയ വലിയ എഡിറ്റിംഗ് സോഫ്റ്റ്വെയർസിനൊക്കെ ഇപ്പോൾ നല്ല പണി കിട്ടുന്നുണ്ട് നിങ്ങൾ അഡോബൊക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് അറിയാം ഇപ്പോൾ ക്രാക്ക് ഒക്കെ ഡൗൺലോഡ് ചെയ്യുമ്പോൾ കുറച്ച് പ്രശ്നങ്ങളൊക്കെ കാണിച്ചു തുടങ്ങിയിട്ടുണ്ട് അല്ലേ ഒറിജിനൽ മേടിക്കണം എന്നുള്ളൊരു അവസ്ഥയിലേക്ക് മാറുണ്ട് അതൊക്കെ മേടിച്ച് കഴിഞ്ഞാൽ തന്നെ അറിയാമല്ലോ നല്ല 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 കാശ് കയ്യിൽ നിന്ന് പോകുന്നൊരു ഒരു കേസാണ് അപ്പോൾ ഇന്ന് നമ്മൾ കുഞ്ഞു കുഞ്ഞു എഡിറ്റിങ് സോഫ്റ്റ്വെയ്സിനെ കുറിച്ച് പറയുകയാണ് കേട്ടോ അതായത് അതായത് ഈ എഡിറ്റിംഗ് ബിഗിനേഴ്സിനുള്ള ആൾക്കാർക്കൊക്കെ അത്രയും പൈസ കൊടുത്ത് അടവ് പോലുള്ള സാധനങ്ങളൊക്കെ മേടിക്കുക ഞാൻ നമ്മൾ ജീവിച്ച് പോകുന്നത് അതിലൊക്കെയാണ് എന്നാലും അതല്ലേ പറയുന്നത് പക്ഷേ അങ്ങനത്തെ അഫോർഡബിളല്ല അത്രയും സോഫ്റ്റ്വെയർസ് ഒക്കെ മേടിച്ച് കൂട്ടുക എന്നുള്ളത് അപ്പോൾ ഇപ്പോൾ ഞാൻ ഇന്ന് ഒരു 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 എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ കാണിക്കുകയാണ് നമുക്ക് സ്ക്രീൻ റെക്കോർഡർ വിത്ത് എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഒരു കണ്ടൻറ്റ് ക്രിയേറ്റിംഗ് ഒക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് ഗംഭീരമായിട്ടുള്ളൊരു സോഫ്റ്റ്വെയർ ആണ് അത് വണ്ടർ ആണ് വണ്ടർ ഷെയർ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും നല്ല ട്രസ്റ്റഡ് ആയിട്ട് വണ്ടർ ഷെയറിൻ്റെ ഫിലിം നമ്മൾ ബേസിക് എഡിറ്റിങ്ങിനൊക്കെ വേണ്ടി യൂസ് ചെയ്യണം അല്ലേ ഇത് കണ്ടൻറ് ക്രിയേറ്റേഴ്സിനെ ഫോക്കസ് ചെയ്തിട്ട് അതായത് സ്ക്രീൻ റെക്കോർഡർ വിത്ത് ആ സ്ക്രീൻ റെക്കോർഡ് ചെയ്ത് ക്ലോസ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് നേരെ എഡിറ്റിങ് സോഫ്റ്റ്വെയറിലേക്ക് കയറിപ്പോകണം അവിടെ വെച്ച് സിമ്പിളായിട്ട് എഡിറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഒരു ഒരു ഡെവലപ്പ് ചെയ്തിട്ടുള്ളൊരു സോഫ്റ്റ്വെയറാണ് ഡെമോ ക്രിയേറ്റർ വണ്ടർ ഷെയറിൻ്റെ ഡെമോ ക്രിയേറ്റർ എന്ന് പറഞ്ഞിട്ടുള്ളതാണ് ഇവിടെ കാണുന്ന ഈ ഒരു സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് അപ്പോൾ അതാ അതിൻ്റെ ജസ്റ്റ് ഒരു ടോട്ടൽ ഇൻ്റർഫേസും കാര്യങ്ങളൊക്കെയാണ് പറയുന്നത് പിന്നെ നിങ്ങൾ ഒരു വർഷത്തേക്കും വലിയ പൈസ ഒന്നും വരില്ല അപ്പോൾ അത് എടുക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് വരും കാരണം എന്താ വെച്ചാൽ മറ്റു ആൾക്കാർ ക്രാക്കൊക്കെ ഇപ്പോൾ നന്നായിട്ട് പിടിക്കുന്നുണ്ട് കുറേ പേര് എന്നോട് ചോദിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ അങ്ങനത്തെ ഒരു ഇൻ്റർവോ തന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് ഈ ഒരു സോഫ്റ്റ്വെയർ ജസ്റ്റ് ഒന്ന് ഓടിച്ചൊന്ന് കാണിക്കാം അതിനകത്തുള്ള കുറച്ച് ഫീച്ചേഴ്സ് ഏ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അതൊക്കെ ഒന്ന് മൊത്തത്തിൽ ഒന്ന് ഓടിച്ച് പെട്ടെന്ന് കാണിക്കാം അല്ലേ ഓക്കെ യെസ് സഫീതാണ് നമ്മുടെ വണ്ടർ ഷെയറിൻ്റെ ഡെമോ ക്രിയേറ്റർ അപ്പോൾ ഫസ്റ്റ് ഇവിടെ കാണുന്ന ഇൻ്റർഫേസ് കാണുന്ന ന്യൂ റെക്കോർഡിംഗ് ആ ന്യൂ റെക്കോർഡിംഗ് തന്നെയാണ് ഇവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇവിടെ ഉള്ളൊരു ഗുണം എന്താ വെച്ചാൽ നമ്മൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മളെങ്ങനെയൊക്കെ കാണണം എന്നുള്ളത് തന്നെ നമുക്ക് ഇവിടെ ഇങ്ങനെ കൺട്രോൾ കണ്ടുപിടിക്കാം കളേ എനിക്ക് ഇങ്ങനെ തന്നെ വലുതായി കാണണം എന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം അപ്പോൾ ലൈവായിട്ട് തന്നെ നമുക്ക് ഇത്തരം കാര്യങ്ങൾ ചെയ്യാം അത് നല്ലൊരു ആവശ്യമുള്ള കാര്യം തന്നെയാണ് കേട്ടോ അപ്പോൾ ഇതിൽ നമുക്ക് എന്തൊക്കെയുണ്ട് ഇപ്പം വീഡിയോ എടുത്തിട്ടുണ്ട് അതാണ് ഞാൻ ഇപ്പോൾ മെയിനായിട്ട് കാണിക്കാൻ പോകുന്നത് ഇവിടെ വിർച്വൽ അവതാർ റെക്കോർഡിങ് ഞാൻ ഇതിനുമ്പോൾ പ്രാവശ്യം കാണിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ മൂവ് ചെയ്യുന്നതിനനുസരിച്ച് ഒരു ത്രീ ഡി ക്യാരക്ടർ ഉണ്ടാവും ആ ക്യാരക്ടർ അങ്ങോട്ട് കൂടെ ആവുന്ന രീതിയിൽ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലർക്ക് അവനവൻ്റെ ഫേസ് ഒക്കെ കാണിക്കാൻ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം അങ്ങനത്തെ ഒരു ഡെമോനെ വെച്ചിട്ട് എന്തെങ്കിലും ഒരു ത്രീ ഡി ക്യാരക്ടർ വെച്ചിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം വീഡിയോ പ്രസൻറ്റേഷൻ നല്ല പരിപാടിയാണ് നമുക്ക് ഈ ടീച്ചേഴ്സിനും ആൾക്കാർക്കൊക്കെ അങ്ങനെയെന്ന് വെച്ചാൽ അവർക്ക് ഇങ്ങനെ ഒരു പവർ പോയിന്റ് പരിചയപ്പെടുത്തേണ്ടി വരും അല്ലേ അപ്പോൾ ആ പവർ പോയിൻ്റ് ഒക്കെ പരിചയപ്പെടുത്തുമ്പോൾ ഇങ്ങനെ വൺ ബൈ വൺ ആയിട്ട് ഓരോന്ന് കാണിച്ച് പരിചയപ്പെടുത്താം ഇപ്പോഴത്തെ നമ്മൾ നിർത്തിക്കൊണ്ട് പവർ പോയിന്റിലെ ഓരോ പേജസ് കാണിച്ച് അങ്ങനെ പരിചയപ്പെടുത്തുന്നുണ്ടെങ്കിൽ അങ്ങനെ ഗെയിം ഗെയിമേഴ്സിനൊക്കെ നല്ല യൂസ്ഫുൾ ആണ് ഗെയിം റെക്കോർഡർ പിന്നെ നമ്മുടെ റെക്കോർഡ് ഷെഡ്യൂൾ ചെയ്ത് വെക്കാവുന്ന ഒരു സംഭവങ്ങൾ പിന്നെ താഴെ നമ്മുടെ റീസെൻറ്റ് ഫയൽസും കാര്യങ്ങളൊക്കെ കാണാം പിന്നെ എന്തെങ്കിലുമൊക്കെ സെറ്റിംഗ്സ് ഒക്കെ ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ താഴെ പ്രെഫറൻസിലൊക്കെ വന്നുകഴിഞ്ഞാൽ മാറ്റം ഇപ്പോൾ ഞാനിവിടെ കാണിക്കാൻ പോകുന്നത് വീഡിയോ എഡിറ്റർ ഇതാകത്ത് വീഡിയോ എഡിറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ മുന്നോട്ടിയോ ഭയങ്കര സിമ്പിളാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഞാൻ ഈ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എഫ് ടെൻ പ്ലസ് ചെയ്ത് കഴിഞ്ഞത് ക്ലോസ് ആയി പോകും ക്ലോസ് ആയി പോയിട്ട് നേരെ കയറി പോകുമ്പോഴത് ഈ ഒരു എഡിറ്ററിലേക്കാണ് അതായത് ഞാൻ എന്തെങ്കിലും ടൂ ടോറിലൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ടൂ ടോറിലൊക്കെ ചെയ്ത് വെച്ചിട്ട് നേരെ ക്ലോസ് ചെയ്ത് ചെയ്ത് കഴിഞ്ഞാൽ നേരെ ഇതിലേക്ക് കയറി പോകും ഏത് ഈ ഒരു വീഡിയോ എഡിറ്ററിലേക്ക് പോയിട്ട് ഇവിടെ നമുക്ക് സിമ്പിളായിട്ട് എഡിറ്റ് ചെയ്യാൻ പറ്റുന്നേ അപ്പോൾ ഇപ്പം ഞാനത് ക്ലോസ് ചെയ്ത് കഴിഞ്ഞ് അങ്ങനെ കാണിക്കില്ല കഴിച്ചാൽ മൊത്തം പോകുമല്ലോ അപ്പോൾ എന്ത് ചെയ്യണം ഇവിടെ ഈ ലൈബ്രറിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം എന്തെങ്കിലും ഫയൽസ് ഇമ്പോർട്ട് ചെയ്യണം എന്തെങ്കിലും ഇമ്പോർട്ട് ചെയ്യാം പിന്നെ ഇൻറ്റർഫേസ് ഒക്കെ എല്ലാവർക്കും സിംപിളായിട്ട് ചെയ്യാൻ പറ്റുന്ന അങ്ങനെ ആയിട്ടുള്ള സംഭവങ്ങളൊന്നുമില്ല സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഇവിടെ ഇവിടെ ക്ലിക്ക് ചെയ്തു ഇമ്പോർട്ട് മീഡിയയിൽ ഞാനിപ്പോൾ എനിക്ക് ഇഷ്ടമുള്ളൊരു ഒരു ഒരു പഴയ ഒരു വീഡിയോ എടുത്തിട്ടുണ്ട് കേട്ടോ നമുക്ക് വേണമെങ്കിൽ നേരെ താഴേക്ക് വലിച്ചിട്ട് കഴിഞ്ഞാൽ നമ്മൾ ടൈം ലൈനിലേക്ക് വന്നിട്ടുണ്ടാവും അപ്പോൾ എങ്ങനെയാണ് അതിൻ്റെ റെസൊലൂൻ വേണ്ട ചെയിൻ സെറ്റിംഗ്സ് ഈ സെറ്റിംഗ്സിലേക്ക് മാറ്റം അല്ലെങ്കിൽ കീപ്പ് കറണ്ട് സെറ്റിംഗ്സ് ആക്കണമെന്നുണ്ടെങ്കിൽ അതായത് ഇപ്പോൾ ഉള്ളതിൻ്റെ കറണ്ട് സെറ്റിംഗ്സ് എന്ന് പറഞ്ഞാൽ ഇതാണ് നമുക്ക് ഫോർ കെ വേണമെന്നുണ്ടെങ്കിൽ ഫോർ കെ തന്നെ ആക്കി കൊടുക്കാം അപ്പോൾ കണ്ടില്ലേ ഇവിടെ അങ്ങനെ വന്നിട്ടുണ്ട് അയ്യൂൻ്റെ പഴയ കോല നോക്കിയത് ഓഫ് ഈ കൊലമാണോ ആ കോലാണോ നല്ലത് ഈ ഒരു രീതിയിൽ നമുക്ക് വീഡിയോ ഇവിടെ വന്നിട്ടുണ്ട് പ്ലേ കൊടുത്ത് കഴിഞ്ഞാൽ നല്ല സ്മൂത്തായിട്ട് തന്നെ പ്ലേ ആകും വേറെ കുഴപ്പങ്ങളൊന്നുമില്ല ഫോർ കെ ആണ് വിത്ത് സൗണ്ട് അതാണ് ചെയ്യാൻ പോണത് ശരിക്കും സ്റ്റുഡ് ഗെയിം ആ ഏതോ പണ്ടേതോ സ്ക്യൂ ഗെയിമിൻ്റെ ഒക്കെ ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ ഒരു ഗുണം എന്താ വെച്ചാൽ ഇവിടെ തന്നെ ജസ്റ്റ് ആ ഒരു തന്നെ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സ്പ്ലിറ്റ് ആയി കണ്ടോ ആ വീഡിയോ നമുക്ക് സ്പ്ലിറ്റ് ആക്കി സ്പ്ലിറ്റ് ആക്കി ഇങ്ങനെ എടുക്കാൻ പറ്റും ആവശ്യമില്ലാത്ത ഭാഗങ്ങളൊക്കെ നമുക്ക് ഇവിടെ തന്നെ കട്ട് ചെയ്ത് കളയാൻ പറ്റുന്നുള്ളതാണ് കണ്ടോ സിമ്പിൾ അല്ലേ അപ്പോൾ ഇവിടെ നമുക്ക് വരുന്ന ഓപ്ഷൻസ് ഇതൊന്നും എടുത്ത് പറയേണ്ട കാര്യമില്ല കട്ടിങ്ങിൻ്റെ കാര്യമൊന്നും അല്ലേ പിന്നെ ഇവിടെ വരുന്ന എഫക്സുകൾ ഒരുപാട് എഫക്സ് ഉണ്ട് അത ഇവിടെ കുറെ ഓപ്ഷൻസ് കാണാം നമുക്ക് ഗ്രീൻ സ്ക്രീൻ ഒക്കെ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ കട്ട് ചെയ്ത് കളയണെന്നുണ്ടെങ്കിൽ നല്ല അറ്റ ബാക്ക്ഗ്രൗണ്ട് ആണെന്നുണ്ടെങ്കിൽ ആയിട്ട് ഗ്രീൻ സ്ക്രീൻ വെച്ച് കഴിഞ്ഞാൽ കട്ടായി പോയിക്കോളൂട്ടോ പിന്നെ എ റെ റെക്കഗ്നൈസേഷൻ നമുക്ക് ഈ ഭാഗങ്ങൾ മാത്രം മതി ഫ്രണ്ട് മാത്രം മതി ബാക്ക്ഗ്രൗണ്ട് വേണ്ടാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ബാക്ക്ഗ്രൗണ്ട് ഒന്ന് ബ്ലർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ കണ്ടോ ഞാൻ ഇപ്പം ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നോക്കി കണ്ടാം ഈ രീതിയിൽ ബാക്ക്ഗ്രൗണ്ട് അങ്ങനെ കറക്റ്റ് ആയിട്ട് ബ്ലർ ചെയ്ത് പോയിട്ടുണ്ട് ഞാനിപ്പോൾ മറ്റൊരു ഓപ്ഷൻ കാണിക്കാത്തതിന് കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് ഇതിന് മാച്ചല്ല കണ്ടോ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് മാത്രം കട്ട് ചെയ്ത് ഇയാളെ മാത്രമായിട്ട് കാണുന്നുണ്ടെങ്കിൽ കാരണം അതിനനുസരിച്ച് ബാക്ക്ഗ്രൗണ്ട് സെപ്പറേറ്റ് സെപ്പറേറ്റായി ഇട്ടു കഴിഞ്ഞാലേ കറക്റ്റായിട്ട് വന്നിട്ടുണ്ടാവുള്ളൂ ഞാൻ അത് ഇതായിട്ട് കാണിക്കാത്ത കടലിൽ അങ്ങനെ കുറച്ച് എഫക്റ്റുകളുണ്ട് അപ്പോൾ എന്ത് ഒരു എഫക്റ്റ് നമ്മൾ ഡ്രാഗ് ചെയ്ത് ഇടുകയാണെന്നുണ്ടെങ്കിലും അതിൻ്റെ പാരാമീറ്റേഴ്സ് ഉണ്ടാവുക അതെ ഈ ഒരു റൈറ്റ് സൈഡിലായിട്ട് ഇവിടെ പാരാമീറ്റേഴ്സ് ഉണ്ടാവും കേട്ടോ എത്രത്തോളം ആ ഒരു എഡ്ജിൻ്റെ ഭംഗി വേണം എത്രത്തോളം ആ എഡ്ജിന് ഭംഗി വേണം എത്രത്തോളം ബ്ലഡ് സ്ട്രെങ്ത്ത് കൂട്ടണം കുറയ്ക്കണം എന്നുള്ള സെറ്റിങ്സ് ഒക്കെ അപ്പോൾ ഇവിടെ ഏത് എഫക്റ്റ് നമ്മൾ എടുത്ത് വലിച്ചിട്ട് കഴിഞ്ഞാലും റൈറ്റ് സൈഡിനകത്ത് അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് ഉണ്ടാവും അങ്ങനെ കുറേ കാര്യങ്ങൾ പിന്നെ നേരെ ഇപ്പുറത്ത് വന്നു കഴിഞ്ഞാൽ ട്രാൻസിഷൻസ് ഞാൻ പറയുമ്പോൾ ബേസിക് ആയിട്ടുള്ള എഡിറ്റിങ് അറിയുന്നവർക്ക് അറിയണം എന്ന് നിർബന്ധമൊന്നുമില്ല അവർക്കൊന്നും ഈ പ്രീമിയർ പ്രോ പോലുള്ള സോഫ്റ്റ്വെയർ ഒക്കെ ബുദ്ധിമുട്ടായിരിക്കും അങ്ങനെയുള്ളവർക്കൊക്കെ ഒരുപാട് ട്രാൻസിഷൻസ് ഇതിനകത്ത് അവൈലബിൾ ആണ് നിങ്ങൾക്ക് നോക്കാം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് നെറ്റായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വേറെ വേറെ പുതിയ പുതിയ ട്രാൻസിഷൻസ് ഡൗൺലോഡ് ചെയ്യാം കേട്ടോ നല്ല അടിപൊളി സാധനങ്ങളുണ്ട് ഞാൻ പറഞ്ഞില്ലേ ഇങ്ങനെ ബേസിക് പോലും അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഡെവലപ്പ് ചെയ്തിട്ടുള്ളൊരു സോഫ്റ്റ്വെയർ ആണ് കേട്ടോ പിന്നെ നേരെ ഇപ്പുറത്ത് വന്നു കഴിഞ്ഞാൽ കുറേ ടെക്സ്റ്റ് ആനിമേഷൻസ് കണ്ടില്ലേ കുറേ ടെക്സ്റ്റ് ആനിമേഷൻസ് ഉണ്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ പെട്ടെന്നൊക്കെ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ടെക്സ്റ്റ് അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ നമുക്ക് നമുക്കിവിടെ തന്നെ അഡ്ജസ്റ്റ് ചെയ്ത് ഇവിടെ തന്നെ പേര് എടുത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്താണ് വേണ്ടതെന്ന് വെച്ചാൽ ഇവിടെത്തന്നെ ആ രീതിയിൽ മാറ്റങ്ങൾ വരുത്താം കണ്ടില്ല അങ്ങനത്തെ കുറേ ടെക്സ്റ്റ് ഒരുപാടുണ്ട് ഞാൻ ജസ്റ്റ് ഓരോന്ന് കാണിക്കുന്നതുകൊണ്ട് ഇത് അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കേണ്ട കാര്യമില്ല നമ്മൾ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ നമ്മുടെ ചാനലിൽ പറഞ്ഞിട്ടുള്ളതാണ് അതുകൊണ്ടാണ് കേട്ടോ ക്യാപ്ഷൻസ് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ സ്റ്റിക്കേഴ്സ് പിന്നെ നമ്മുടെ വീഡിയോസ് ഒന്നും കൂടെ ഭംഗിയാക്കാൻ വേണ്ടി എന്തെങ്കിലും ഫിൽറ്ററൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇതാ അവിടെ ഒരുപാട് ഫിൽറ്റേഴ്സ് ഉണ്ട് അതൊക്കെ നെറ്റ് കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഡൗൺലോഡ് ചെയ്ത് നോക്കുകയാണിപ്പോൾ നേരെ ഇതിലേക്ക് ഒരു ഫിൽട്ടർ വെച്ചിട്ടുണ്ട് കണ്ടില്ലേ അപ്പോൾ ആ ഒരു രീതിയിലൊരു മൊത്തത്തിൽ ഒരു കളട്രോണും കാര്യങ്ങളൊക്കെ മാറ്റാൻ പറ്റുന്ന രീതിയിലുള്ള ഫിൽറ്റേഴ്സ് ഒരുപാടുണ്ട് പിന്നെ ഓഡിയോസ് കുറേ ഫ്രീ ഓഡിയോസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ കോപ്പിറൈറ്റ് വരാത്ത രീതിയിലുള്ള കുറേ ഓഡിയോസ് സൗണ്ട് എഫക്റ്റ് കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് ബി ജി എം കണ്ട അങ്ങനത്തെ കുറേ സാധനങ്ങളുണ്ട് അത് നിങ്ങൾക്ക് ഇവിടെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ സബ്സ്ക്രിപ്ഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന് ഇഷ്യൂസ് ഒന്നും വരില്ല ഒരു നോർമൽ ഒരു യൂട്യൂബ് വീഡിയോ കണ്ടൻറ് ക്രിയേറ്റേഴ്സിന് ഇത് ധാരാളമാണ് മറ്റ് സോഫ്റ്റ്വെയർസ് ഒക്കെ മേടിക്കാൻ പോയി കഴിഞ്ഞാൽ നല്ല കാശാവും ഇത് അത്ര വലിയ കാശൊന്നും വരില്ല വെറുതെ പറയണതല്ല നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക പിന്നെ അതേപോലെ സൗണ്ട് എഫക്റ്റുകൾ സ്റ്റോർ ഉണ്ട് നമുക്ക് വേറെ എക്സ്ട്രാ ഡൗൺലോഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ രീതിയിലും ചെയ്യാം അങ്ങനത്തെ കുറേ ഓപ്ഷൻസ് ഒക്കെ നിറഞ്ഞിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ ആണ് ഇത് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ വർക്കൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അതേ ക്വാളിറ്റി തന്നെ എക്സ്പോർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ മുകളിൽ സൈഡിൽ ഒന്ന് എക്സ്പോർട്ട് കൊടുക്കാം എക്സ്പോർട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ നോർമൽ സെറ്റിംഗ്സ് നമുക്കൊരു യൂട്യൂബിൽ വേണ്ട സെറ്റിംഗ്സ് ഹൈ ക്വാളിറ്റി വേണമെന്നുണ്ടെങ്കിൽ ഹൈ ക്വാളിറ്റി കൊടുക്കാം നേരിട്ട് ഇവിടുന്ന് യൂട്യൂബിലേക്ക് അപ്ലോഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കണക്ട് യൂട്യൂബ് നിങ്ങളുടെ നെറ്റ് നിങ്ങളുടെ ചാനലിലേക്ക് കണക്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇവിടുന്ന് നേരിട്ട് എന്ത് ചെയ്യാം യൂട്യൂബിലേക്ക് അപ്ലോഡ് ചെയ്യാം അപ്പം അത്രയും കണ്ടൻറ് ക്രിയേറ്റേഴ്സിന് വേണ്ടി ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ ആണ് അപ്പോൾ അതിനനുസരിച്ച് ഞാൻ പറയുക ആർക്കും സിമ്പിളായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലൊരു സോഫ്റ്റ്വെയർ ആണിത് അപ്പോൾ വേണ്ട ഇനി നിങ്ങൾക്ക് ഏത് ഫോർമാറ്റാണ് വേണ്ടത് അതവിടെ സെറ്റിംഗ്സിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടില്ലേ എം എംപെഗ് വേണോ അല്ലെങ്കിൽ എം പി ഫോർ വേണോ എത്ര ഫ്രെയിം റേറ്റിലാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്തിട്ടുള്ളത് ഇരുപത്തഞ്ചിലാണെന്നുണ്ടെങ്കിൽ ഇരുപത്തഞ്ചിൽ തന്നെ ചെയ്യുക എത്ര ബിറ്റ് റേറ്റ് വേണമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒക്കെ കുറച്ച് ആവശ്യത്തിൽ ഉള്ള ഓപ്ഷൻസ് ഉള്ളൂ ഒരുപാട് ഡീപ്പായിട്ടുള്ള എന്നാൽ നമുക്ക് എക്സ്പോർട്ട് ചെയ്യുമ്പോൾ നല്ല ക്വാളിറ്റിയിൽ കിട്ടുകയും ചെയ്യും ഇപ്പം എക്സ്പോർട്ട് കൊടുത്തുകഴിഞ്ഞാൽ നല്ല ക്വാളിറ്റിയിൽ ആ വീഡിയോ നമുക്ക് എക്സ്പോർട്ട് ചെയ്തെടുക്കാനും പറ്റും അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ ഈ ഒരു സംഭവത്തിനകത്ത് വരുന്നത് ഇനി ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾ എന്നെ കണ്ട് മനസ്സിലാക്കുക ഇതാണ് വെബ്സൈറ്റ് വീഡിയോ വണ്ടർ ഷെയറിൻ്റെ വണ്ടർ ഷെയർ നമുക്ക് ട്രസ്റ്റ് ചെയ്ത് മേടിക്കാൻ പറ്റുന്ന വണ്ടർ ഷെയറിലെ ഫിലിമോരൊക്കെ എനിക്ക് എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ളൊരു ഒരു ഒരു കാലത്ത് നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന കൊണ്ടിരുന്ന ഒരു എഡിറ്ററൊക്കെയാണ് അല്ലേ അപ്പോൾ ഇത് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ നമുക്ക് ആവശ്യക്കാരുണ്ടെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യുക മേടിക്കണം എന്ന് ഞാൻ പറയുന്നില്ല ഫ്രീ ഡൗൺലോഡ് ഒന്ന് ഡൗൺലോഡ് ചെയ്തതിൻ്റെ ആ ഒരു ട്രയൽ ഒന്ന് ഒന്ന് പരീക്ഷിച്ച് നോക്കുക എന്നിട്ട് നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ മാത്രം ഒന്ന് പർച്ചേസ് ചെയ്ത് കൊടുക്കാം കേട്ടോ നിങ്ങൾക്ക് അഫോർഡബിൾ ആണോ എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കുക ഇവിടെ ഭയവം കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ മറ്റ് ഡീറ്റെയിൽസ് ഇവിടെ കാണാം എത്ര രൂപക്കാണിത് കൊടുക്കണമെന്നുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ ഈ രീതിയിൽ ആനുവൽ പ്ലാൻ അമ്പത്തൊമ്പത് ഡോളർ വലിയ കൂടുതലാണോ എനിക്ക് തോന്നുന്നില്ല അത് നിങ്ങൾ നോക്കിയിട്ട് ചെക്ക് ചെയ്തിട്ട് ചെയ്യാം കേട്ടോ യെസ് ഇപ്പോൾ ഒരു സിമ്പിൾ സോഫ്റ്റ്വെയർ ആണ് ഈ സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ ഇപ്പോൾ ഞാൻ കാര്യം പറയട്ടെ ഇപ്പോൾ എൻ്റെ ഒരു വീഡിയോ ഞാനിപ്പോൾ നിങ്ങൾക്ക് ടൂ ടൂറിൽ കാണിക്കുന്ന ചിലപ്പോൾ വലിയ വലിയ കാര്യങ്ങളാണെന്നുണ്ടെങ്കിലും ആ ടൂ മൊത്തത്തിൽ എഡിറ്റ് ചെയ്യാൻ എനിക്കിത് മതി അല്ലേ അതിപ്പോൾ കുറച്ച് വലിയ വീഡിയോസ് ആണെങ്കിലും ചെറിയ വീഡിയോസ് ആണെന്നുണ്ടെങ്കിലും ഒരു ഒരു ഇട്ട അതായത് ഒരു പ്രശ്നങ്ങളൊന്നും ഇല്ലാണ്ട് നല്ല ക്വാളിറ്റിയിലൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ അങ്ങനത്തെ ഒക്കെ പർച്ചേസ് ചെയ്ത് പറ്റൂ അപ്പോൾ നോക്കി വെക്കുക ബാക്കി ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം നിങ്ങൾ തന്നെ ചെക്ക് ചെയ്ത് നോക്കി വെക്കാം കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടെ ക്ലിക്ക് ചെയ്യുക അല്ലെങ്കിൽ പുതിയ വീഡിയോസ് നില അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ കൂടെ നിന്നാ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് തന്ന ഒരു മനക്കോട്ടേട്ടാം ക്യാമറമാൻ നിഷാന്ത് മോഹൻ ഞാൻ അർപ്പിത രവിന്ദ് താങ്ക് യു